നമസ്കാരം. ജ്യോതിഷ വാർത്തയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ പറയുന്ന വിഷയം വ്യാഴത്തിന്റെ മാറ്റത്തെക്കുറിച്ചാണ്. ഈ വരുന്ന നവംബർ മാസം 5-ാം തീയതി വ്യാഴം വൃശ്ചികം രാശിയിൽ നിന്ന് ധനുരാശിയിലേക്ക് മാറുകയാണ്. പുലർച്ചെ 5:30 വ്യാഴത്തിന്റെ മാറ്റം. വ്യാഴത്തിന്റെ ഈ മാറ്റം ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാക്കുന്ന ഫലത്തെക്കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. വ്യാഴം ഈ ധനുരാശിയിലേക്ക് മാറുമ്പോൾ പൊതുവെ ഗുണാനുഭവങ്ങളാണ് പറയേണ്ടത്. കാരണം വ്യാഴത്തിന്റെ സ്വക്ഷേത്രമാണ് ധനു, മൂലക്ഷേത്രമാണ്. അതുകൊണ്ടെല്ലാം അവിടെ നിൽക്കുന്ന വ്യാഴം ഒരുപക്ഷെ അനിഷ്ടസ്ഥാനത്ത് ആണെങ്കിൽ പോലും ആ ദോഷഫലങ്ങൾ പ്രായണ കുറഞ്ഞ രീതിയിലാണ് അനുഭവിക്കാനുള്ള സാധ്യത കാണുക. അതുപോലെ ഗുണഫലങ്ങൾ വരുന്നവരെ സംബന്ധിച്ച് പറയുമ്പോൾ ആ ഗുണാനുഭവം കൂടുതൽ തെളിച്ചമുള്ളതായി തീരാനും സാധ്യതയുണ്ട്. നവംബർ 5-ാം തീയതി ധനുരാശിയിലേക്ക് മാറുന്ന വ്യാഴം 2020 മാർച്ച് മാസം 30-ാം തീയതി വരെ ആ രാശിയിലുണ്ട്. അതിനുശേഷം ഒരു മകരരാശിയിലേക്ക് മാറി വീണ്ടും ഒരു വക്രഗതി വരുന്നുണ്ട്. ഇപ്പൊ പറയുന്ന ഫലം നവംബർ 5 മുതൽ മാർച്ച് 30 വരെയുള്ള വ്യാഴത്തിന്റെ സ്ഥിതി അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. ഇത് പറയുന്നത് പൊതുവിലുള്ള ഫലങ്ങളാണ്. ഓരോ വ്യക്തികളുടെയും ദശ, അപഹാര, അന്തർദശ കാലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഫലത്തിന്റെ ഗുണദോഷ ആധിക്യങ്ങളെ ചിന്തിക്കേണ്ടതുണ്ട്. പൊതുവിൽ 27 നക്ഷത്രങ്ങളുടെയും ഫലങ്ങളാണ് പറയുന്നത്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ 15 നാഴിക വരുന്ന മേടം രാശിയിൽ ജനിച്ചവർക്ക് പൊതുവെ ഈ വ്യാഴത്തിന്റെ മാറ്റം വളരെ അനുകൂല ഫലങ്ങളാണ് ഉണ്ടാക്കുക. ഭാഗ്യസ്ഥാനമായ പുണ്യസ്ഥാനമായ 9-ലേക്കാണ് വ്യാഴം പ്രവേശിക്കുന്നത്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക്, അതായത് അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ 15 നാഴിക അതിൽ ജനിച്ചവർക്ക് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും സൽസംഗങ്ങൾക്കും ഒക്കെ സാധ്യത ഉള്ളൊരു കാലമാണ്. കൂടാതെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലപുഷ്ടി ഉണ്ടാവുക, അംഗീകാരങ്ങളും നേട്ടങ്ങളും ഒക്കെ ലഭിക്കുക, കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവുക, സൽക്കർമ്മങ്ങൾ കുടുംബത്തിൽ വെച്ച് നടത്താനോ അല്ലെങ്കിൽ സൽക്കർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവുക, മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരാകുക, ഇങ്ങനെയുള്ള ഗുണാനുഭവങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഈ വ്യാഴമാറ്റം കൊണ്ട് പറയേണ്ടതാണ്. കാർത്തികയുടെ അവസാനത്തെ 45 നാഴിക രോഹിണി മകയിരത്തിന്റെ പകുതി വരുന്ന ഇടവക്കൂറിൽ ജനിച്ചവർക്ക് ഈ വ്യാഴമാറ്റം പൊതുവെ അനുകൂലമല്ല. 8-ാം ഭാവത്തേക്കാണ് വ്യാഴം മാറുന്നത്. അകാരണമായിട്ടുള്ള ദുഃഖം, ഭയം, പല കാര്യങ്ങളിലും തടസ്സങ്ങൾ, ഇവയ്ക്കുള്ള സാധ്യത ഉണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥലം മാറ്റം, മേലധികാരിയിൽ നിന്നുള്ള ഭയം, ഇതിനെല്ലാം സാധ്യത കാണുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യാഴത്തിന്റെ ഇഷ്ടസ്ഥിതി ഒരു പരിധിവരെ ഈ ദോഷത്തെ കുറയ്ക്കാൻ സഹായിച്ചേക്കും. മിഥുനം രാശിയിൽ ജനിച്ച
മകയിരത്തിന്റെ പകുതി, തിരുവാതിര, പുണ്ടറത്തിന്റെ മുക്കാൽ ഭാഗം. ആ രാശിയിൽ ജനിച്ചവർക്ക് ഏഴാം ഭാവത്താണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അവരെ സംബന്ധിച്ച് ഈ ഒരു വ്യാഴ മാറ്റം അനുകൂലമായ ഫലങ്ങളാണ് കൊടുക്കുക. നല്ല സൗഹൃദങ്ങളിൽ നിന്നും നേട്ടങ്ങൾ, പാർട്ണർഷിപ്പിൽ നിന്നും നേട്ടങ്ങൾ, അതുപോലെ നല്ല സ്ത്രീകളിൽ നിന്നുള്ള സൗഹൃദം, അനുകൂലമായ അവസ്ഥ ഉണ്ടാക്കുക, വിവാഹ ഗുണം മുതലായവ ഈ വ്യാഴം തരുന്നതാണ്. പുണർവത്തിന്റെ 15 നാഴികയും പൂയവും ആയില്യവും ചേർന്ന കർക്കടകം രാശിയിൽ ജനിച്ചവർക്ക് ഈ വ്യാഴമാറ്റം 6-ാം ഭാവത്തേക്കാണ് വരുന്നത്. 6-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം പൊതുവെ നമ്മുടെ പ്രവൃത്തികൾക്ക് അനുകൂലമായ ഫലങ്ങൾ തരണമെന്നില്ല. നമ്മളെടുക്കുന്ന എഫർട്ടിന് തുല്യമായ ഒരു റിസൾട്ട് ഉണ്ടാകണമെന്നില്ല. അതുപോലെ സ്ഥലം മാറ്റമോ ആരോഗ്യപരമായ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം. ശ്വാസസംബന്ധമായിട്ടോ ആസ്മ പോലുള്ള അസുഖങ്ങളുള്ളവർക്കൊക്കെ അത് ബുദ്ധിമുട്ടുണ്ടാക്കാവുന്ന ഒരു കാലമാണ്. പൊതുവെ അനുകൂലമായ ഒരു ഫലം പറയാൻ നിവൃത്തിയില്ല. എങ്കിലും വ്യാഴത്തിന്റെ ഇഷ്ടസ്ഥിതി നമുക്ക് അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുമെന്ന് വേണം ചിന്തിക്കാൻ. മകം, പൂരം, ഉത്തരത്തിന്റെ ആദ്യത്തെ 15 നാഴിക ഉൾപ്പെടുന്ന ചിങ്ങം രാശിയിൽ ജനിച്ചവർക്ക് വ്യാഴം 5-ാം ഭാവത്താണ് സഞ്ചരിക്കുക. സന്താന ഗുണം, തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ, ധാർമ്മികമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾ, സന്താനങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ, സന്താനങ്ങളിൽ നിന്നുള്ള നേട്ടം, അവരിൽ നിന്ന് ഉണ്ടാകാവുന്ന അനുഭവ ഗുണങ്ങൾ, ഇതെല്ലാം 5-ാം ഭാവത്തെ വ്യാഴത്തെ കൊണ്ട് പറയണം. ഗൃഹം, ഭൂമി മുതലായവ വാങ്ങുവാനോ അതിനുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുവാനോ ഈ കാലം അനുകൂലമാണ്. ഉത്തരത്തിന്റെ 45 നാഴിക അത്തം, ചിത്തിരിയുടെ ആദ്യത്തെ 30 നാഴിക ചേരുന്ന കന്നി രാശിയിൽ ജനിച്ചവർക്ക് വ്യാഴം 4-ാം ഭാവത്താണ്. പൊതുവെ 4-ാം ഭാവം സഞ്ചരിക്കുന്ന വ്യാഴം ഭൂമി സംബന്ധമായിട്ടുള്ള അനുകൂലത തരേണ്ടതാണ്. ഗൃഹത്തിന്റെ നേട്ടങ്ങൾ, കുടുംബത്തിലെ ഐശ്വര്യ കാര്യങ്ങൾ, മംഗള കാര്യങ്ങൾ ഇതൊക്കെ നടക്കാൻ സാധ്യതയുള്ള കാലമാണ്. എന്നാലും സഹോദരങ്ങളുമായോ ബന്ധുക്കളുമായോ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ ഒരു സാധ്യത സൂചിപ്പിക്കേണ്ടതുണ്ട്. ചിത്തിരയുടെ അവസാനത്തെ 30 നാഴിക ചോതി, വിശാഖത്തിന്റെ ആദ്യത്തെ 45 നാഴിക ചേർന്ന തുലാം രാശിയിൽ ജനിച്ചവർക്ക് വ്യാഴം 3-ാം ഭാവത്താണ് സഞ്ചരിക്കുന്നത്. ഈ കാലം ദൂരദേശത്തേക്കുള്ള യാത്ര, ധാരാളം സഞ്ചരിക്കേണ്ടതായി വരിക, കാര്യങ്ങൾക്ക് തടസ്സം, ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ ട്രാൻസ്ഫർ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. പൊതുവെ ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങൾ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കാലമാണ് തുലാം രാശിയിൽ ജനിച്ചവർക്ക്. വിശാഖത്തിന്റെ അവസാനത്തെ 15 നാഴിക അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രത്തിൽ ജനിച്ച വൃശ്ചികക്കൂറുകാർക്ക്, വൃശ്ചിക രാശിയിൽ ജനിച്ചവർക്ക് വ്യാഴം 2-ാം ഭാവത്തേക്കാണ് മാറുന്നത്. ഈ ഒരു കാലം സാമ്പത്തികമായ നേട്ടം, അതുപോലെ വിവാഹാദി വിഷയങ്ങൾ, പ്രണയ വിഷയങ്ങൾ, ഇതിലെല്ലാം ആനുകൂല്യങ്ങൾക്ക് സാധ്യത കാണുന്നു. അംഗീകാരങ്ങൾ, പ്രശസ്തി പത്രങ്ങൾ, ഗവൺമെന്റിൽ നിന്നുള്ള
സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അനുകൂല്യങ്ങൾ എല്ലാം ലഭിക്കേണ്ട ഒരു കാലമാണ് വൃശ്ചിക രാശിയിൽ ജനിച്ചവർക്ക്. ധനുരാശി മൂലം പുരാണം ഉത്രാടത്തിന്റെ ആദ്യത്തെ 15 നാഴികയിൽ പെടുന്ന ധനുരാശിയിൽ ജനിച്ചവർക്ക് വ്യാഴം ജന്മത്തിലാണ് സഞ്ചരിക്കുക, ലഗ്നത്തിലാണ്. അവരെ സംബന്ധിച്ച് സ്ഥാനഭ്രംശം, തൊഴിൽ മേഖലയിൽ തടസ്സങ്ങൾ, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, മനസ്സിനും ശരീരത്തിനും അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഇതൊക്കെ സംഭവിക്കാം ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴം. പക്ഷേ വ്യാഴം സ്വക്ഷേത്രത്തിൽ മൂലക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഈ പറയുന്ന ദോഷാനുഭവങ്ങളുടെ ഫലം വളരെ കുറച്ച് രീതിയിൽ മാത്രമേ അനുഭവിക്കാൻ സാധ്യതയുള്ളൂ. ഉത്രാടത്തിന്റെ അവസാനത്തെ 45 നാഴിക തിരുവോണം അവിട്ടത്തിന്റെ പകുതി ഈ നക്ഷത്രത്തിൽ ജനിച്ച മകരക്കൂർഗാർക്ക് വ്യാഴം 12 ഭാവത്താണ് സഞ്ചരിക്കുന്നത്. ഈ മാറ്റം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അനുകൂലമല്ല. ദൂരദേശ ഗമനം, സാമ്പത്തികമായിട്ടുള്ള നഷ്ടം, ബിസിനസിൽ പരാജയമോ സാമ്പത്തിക ബാധ്യതയോ വന്നു ചേരാവുന്ന അവസ്ഥയുണ്ട്. വേണ്ടതായ ശ്രദ്ധ അവിടെ വേണ്ടതാണ്. അവിട്ടത്തിന്റെ പകുതി ചതയം പൂരുരുട്ടാദിയുടെ ആദ്യത്തെ 45 നാഴിക ചേർന്ന കുംഭം രാശിയിൽ ജനിച്ചവർക്ക് വ്യാഴം ഏറ്റവും അനുകൂലമായ 11 ഭാവത്താണ് സഞ്ചരിക്കുന്നത്. സാമ്പത്തികമായ ഉയർച്ച, പ്രവൃത്തികളിൽ ലാഭം, ബിസിനസിൽ വിജയം, രാജസമ്മാനങ്ങൾ, അപ്രതീക്ഷിതമായ സാമ്പത്തിക അംഗീകാരങ്ങളുടെ നേട്ടങ്ങൾ, ഇതെല്ലാം അനുഭവിക്കാനുള്ള യോഗം കുംഭക്കൂറിൽ ജനിച്ചവർക്ക് കാണുന്നു. പൂരുരുട്ടാദിയുടെ അവസാനത്തെ 15 നാഴികയും ഉത്രട്ടാദിയും രേവതിയും ചേർന്ന മീനം രാശിയിൽ ജനിച്ചവർക്ക് വ്യാഴം 10 ഭാവത്ത് സഞ്ചരിക്കുന്നു. പൊതുവെ വ്യാഴത്തിന്റെ മൂലക്ഷേത്രവും സ്വക്ഷേത്രവുമായ ധനുരാശിയിലെ സ്ഥിതി അനുകൂലമാണെങ്കിലും ചില സാമ്പത്തിക നഷ്ടങ്ങളും ബാധ്യതകളും മീനക്കൂറുകാർക്ക് വന്നുകൂടായിട്ടില്ല. പൊതുവെ ഉള്ള ഫലങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരവസ്ഥ ഇത്തവണത്തെ വ്യാഴമാറ്റത്തിനുണ്ട്. ദോഷാനുഭവങ്ങൾക്ക് സാധ്യത കൂടുതലുള്ളവർ വിഷ്ണുപ്രീതി വരുത്തുകയാണ് വേണ്ടത്. വിഷ്ണുക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ വ്യാഴാഴ്ചകളിൽ ദർശനം നടത്തുകയും സഹസ്രനാമ പുഷ്പാഞ്ജലി, ഭാഗ്യസൂക്തം, രാജഗോപാലം തുടങ്ങിയ മന്ത്രങ്ങളെ കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യുന്നതും, വെണ്ണ, പാൽപായസം, തുളസിമാല തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നതും. ദോഷസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്നവർ പ്രത്യേകിച്ച് അന്നദാനം, വസ്ത്രദാനം തുടങ്ങിയ സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടതും, പുരാണ ശ്രവണം, സൽസംഗങ്ങൾ മുതലായവയിലൂടെ മനസ്സ് ശുദ്ധീകരിക്കാനും മനസ്സിലെ ചിന്തകളെ ശുദ്ധമാക്കുവാനും ശ്രമിച്ചാൽ ദോഷഫലങ്ങൾ ഉള്ളവർക്ക് ദോഷഫലങ്ങൾ കുറയുവാനും ഗുണഫലങ്ങൾ ഉള്ളവർക്ക് ആ ഫലം പൂർണ്ണമായിട്ടും അനുഭവത്തിൽ വരുവാനും സാധിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഗ്രഹങ്ങൾ മാറി എന്നതുകൊണ്ട് നമുക്ക് ആ അനുഭവങ്ങൾ ഉണ്ടാകണമെങ്കിൽ അതിനെ ഉൾക്കൊണ്ട് വേണ്ടതായ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ
പകർത്തേണ്ടതുണ്ട് എന്നതും എല്ലാവരും അറിയേണ്ടതാണ്. ഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ട് നമുക്ക് ഗുണമോ ദോഷമോ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോഴും ഗുണങ്ങളെ നേടാൻ, ഗുണങ്ങളെ കൂടുതൽ തിളക്കമുള്ളതാക്കാൻ നമ്മൾ അതിന് ശ്രമിക്കണം. അതിന് ഈശ്വരൻമുഖമായ രീതിയിലുള്ള പ്രവൃത്തികൾ ഉണ്ടാവണം, സൽക്കർമ്മങ്ങൾ ഉണ്ടാകണം, സൽചിന്തകളും നല്ല വാക്കുകളും നല്ല കർമ്മങ്ങളും ഉണ്ടാകണം. അതോടൊപ്പം ദോഷകാലത്തുള്ളവർക്ക് ഇതുപോലുള്ള പ്രവർത്തനങ്ങളിലൂടെ, സൽക്കർമ്മങ്ങളിലൂടെ ദോഷഫലത്തെ കുറയ്ക്കുവാനും സാധിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. സർവേശ്വരകാരകനായ വ്യാഴം നമുക്കെല്ലാവർക്കും സ്വന്തം ക്ഷേത്രത്തിൽ നിന്ന് അനുഗ്രഹം ചെയ്ത് എല്ലാ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.